അധികാരത്തിൽ നിന്ന് പോകണം എന്ന മനസ്സോടുകൂടി തന്നെയാണ് നിന്നത് എന്നാണ് മനസ്സിലായത്. ഞാൻ പഴകുളം മധുവിലേക്ക് കൂടെ പോകാം, കാരണം എന്താ പറഞ്ഞാൽ വോട്ടെണ്ണൽ തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ശ്രീ പഴകുളം മധു, ത്രിപുര ചുവക്കട്ടെ അല്ലേ, അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത് മനസ്സിൽ? പെട്ടിപൊട്ടിക്കുകയല്ല ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഞെക്കുകയാണ് ചെയ്യുന്നത്, ചുവക്കട്ടെ അല്ലേ? ശ്രീ പഴകുളം മധു, മഞ്ജുഷ് ചോദിച്ചത് താങ്കളുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം, ഒരുപക്ഷെ ആ മൈക്ക് മ്യൂട്ടിലായിരിക്കും എന്ന് തോന്നുന്നു. ശ്രീ പഴകുളം മധു കേൾക്കാമെങ്കിൽ. യെസ്, അപ്പോ മഞ്ജുഷ് ചോദിച്ച ചോദ്യം കേട്ട് കാണും എന്ന് കരുതുന്നു. ത്രിപുര ചുവക്കട്ടെ എന്നല്ലേ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, അതിനുവേണ്ടിയല്ലേ പ്രവർത്തിച്ചതും? അല്ല, ഞങ്ങളുടെ നിലപാട് നയം എന്നും വ്യക്തമാണ്. ഞങ്ങളുടെ മുഖ്യ ശത്രു വർഗീയതയാണ്, ഫാസിസമാണ്. ഇതിനെ രണ്ടിനെയും ഞങ്ങൾ ശക്തമായി എതിർക്കും. അവിടെ ഞങ്ങൾക്ക് CPIM-ൻ്റെ ഒരാൾ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകുന്നതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല, നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. BJP യെ പരാജയപ്പെടുത്താൻ ആരുമായി ഞങ്ങൾ ചേരും. ഒരു കാലത്തും ഇന്ത്യയിൽ CPIM പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഞങ്ങൾക്ക് അൺടച്ചബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്നും അവരെ ചേർത്ത് നിർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അവരെല്ലാ സന്ദർഭങ്ങളിലും കോൺഗ്രസിനെ എന്താണ് ഇന്ത്യയുടെ ഒരു ശത്രുവായി കാണുകയും അവരുടെ മുഖ്യശത്രുവായി കാണുകയും അധികാരത്തിൽ നിന്ന് കോൺഗ്രസ് പോയാൽ ഇന്ത്യ നന്നാവുമെന്ന് പ്രവചിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. അവർക്ക് ത്രിപുരയിൽ അവരുടെ ഭരണകാലത്ത് നമുക്ക് നിങ്ങളിവിടെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ ധാരാളം പ്രവർത്തകർ മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ദീർഘകാലത്തെ CPIM ഭരണം ത്രിപുരയിൽ കോൺഗ്രസിന്റെ ധാരാളം രക്തസാക്ഷികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതൊരു ഇരുട്ടി വെളുക്കുമ്പോൾ മറക്കാനാവുമോ എന്നാണ് ഞങ്ങൾ ആദ്യം ചോദിച്ചത്. അതെ അതെ, ഇതെല്ലാം മറന്നിട്ട് നേതാക്കൾ പരസ്പരം കൈകൊടുത്ത് ഞങ്ങൾ ഇന്നു മുതൽ സഖ്യത്തിലാണ് എന്നൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അണികളെല്ലാം മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമോ, പരസ്പരം വോട്ട് ചെയ്യുമോ, ഇതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഞങ്ങൾ അണികൾ വോട്ട് ചെയ്യും. കാരണം ഞങ്ങൾക്ക് മുഖ്യ ശത്രു വർഗീയതയാണ്, BJP യാണ്, സംഘപരിവാര ശക്തികളാണ്, അവരുടെ രാഷ്ട്രീയമാണ്, അവർ നടത്തുന്ന ഈ ദുർഭരണമാണ്. ഇതിൽ നിന്ന് മോചനം നേടാൻ ഏത് ചെകുത്താനുമായി ഞങ്ങൾ ചെയ്യും, ഒരു സംശയ കാര്യത്തിലില്ല. എല്ലാ കാലത്തും ഞങ്ങൾ CPIM-നെ ചെകുത്താനായിട്ട് വിശേഷിപ്പിക്കുകയാണോ? അല്ല, CPIM ആ ഒരു ഡെഫിനിഷന് CPIM യോജിച്ച പാർട്ടിയാണെങ്കിലും ഞാൻ ഇപ്പൊ CPIM അല്ല ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ ഒരിക്കൽ കൂടി മഞ്ജുഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഇപ്പോൾ പോലും ആ തെരഞ്ഞെടുപ്പ് ആ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള സൂചനകൾ വരാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ പോലും മനസ്സ് തുറന്ന് ഒന്ന് പറയാനാകുന്നില്ല. ഇപ്പോഴും ചെകുത്താനും ഞങ്ങളെ തള്ളിയവരും ഞങ്ങളെ കുത്തിയവരും എന്നൊക്കെയാണ് ഇപ്പോഴും പറയുന്നത്. ആ നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന വോട്ട് CPIM-ന് അനുകൂലമായി ചെയ്യുമോ, വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല, ഞങ്ങൾ രണ്ട് പാർട്ടിയായി പ്രവർത്തിച്ചവരാണ്. ഇപ്പൊ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ശ്രീ റഹീം, അദ്ദേഹം ഇപ്പൊ MP യാണ്. അദ്ദേഹവും ഞാനും പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം രണ്ടും വ്യത്യസ്തമായ രാഷ്ട്രീയമാണ്. ഇപ്പൊ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഞങ്ങൾ ഇതിനെ കാണുമ്പോൾ നമ്മുടെ വിശാലമായ താല്പര്യമാണ്. CPIM-ഉം കോൺഗ്രസും കൂടിച്ചേരാനുള്ള താല്പര്യം എന്താണ്? വിശാലമായ ദേശീയ താല്പര്യം, രാജ്യത്തിന്റെ താല്പര്യം. ത്രിപുര എന്ന് പറയുന്ന ഒരു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിനെ BJP വർഗീയവൽക്കരിക്കുകയും BJP യുടെ രാഷ്ട്രീയം അതിർത്തി സംസ്ഥാനങ്ങളിൽ വേരുറപ്പിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിനും താല്പര്യമില്ല, CPIM-നും താല്പര്യമില്ല. എന്തായാലും സൂചനകൾ വന്നു തുടങ്ങിയിട്ടില്ല. പോസ്റ്റൽ വോട്ടുകൾ വളരെ വലിയ നിർണായകമായ ഒരു നമ്പറാണ് എന്ന് പറയാനും കഴിയില്ല. പക്ഷേ പ്രേക്ഷകർക്കായി രാവിലെ ടെലിവിഷൻ ഓൺ ചെയ്തവർക്കായുള്ള ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. അപ്പോൾ ഫലത്തിൽ ഔപചാരികമായ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. ആ ഫല സൂചനകളിലേക്ക് വരാം. തുടരാം ശ്രീ മധു. അപ്പോ സ്വാഭാവികമായിട്ടും ത്രിപുര രാഷ്ട്രീയത്തിൽ ഇന്ന് ഇത്തരം ഒരു സഖ്യമായി BJP രണ്ട് സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അപ്ഡേറ്റ്സ് വന്നു തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ ലീഡ് BJP ക്കൊപ്പം, രണ്ട് സീറ്റിൽ BJP മുന്നിൽ. ത്രിപുരയിൽ രണ്ട് സീറ്റിൽ BJP മുന്നിട്ട് നിൽക്കുകയാണ്. എന്തായാലും വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ നിമിഷത്തിൽ തന്നെ BJP ത്രിപുരയിൽ ലീഡ് ചെയ്യുന്നു. മധു, ആദ്യ സൂചനകൾ അങ്ങനെയാണ് കേട്ടോ, പറഞ്ഞോളൂ. ലീഡ് മൂന്നായി ഉയർന്നിരിക്കുകയാണ് ശ്രീ മധു. ശ്രദ്ധിക്കുക, പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ എണ്ണുന്നത്, അതും പറയാം. പക്ഷേ സൂചന എന്ന് പറയുന്നത് ആദ്യ മൂന്ന് സീറ്റ്, ആദ്യ ലീഡ് BJP ക്കൊപ്പം. ത്രിപുരയിൽ BJP ലീഡ് ചെയ്യുന്നു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോഴാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണുന്നതിന് വേണ്ടി എടുത്തിട്ടില്ല. ശ്രീ പഴകുളം, അത് തുടരാം. എങ്ങനെയാണ് കോൺഗ്രസ് CPIM-നെ ചതിക്കുമോ? പോസ്റ്റൽ വോട്ടിന്റെ സൂചന തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ അതേപോലെ ബാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ അണികളും ഒന്നടങ്കം ഈ സഖ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് മാത്രമേ സംശയമുള്ളൂ, റഹീമിന് പോലും സംശയം ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യത്യസ്തമായാലും ഞാൻ അക്കാര്യത്തിൽ ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിന് ആത്മാർത്ഥമായി ഞങ്ങൾക്കാണ് ഞങ്ങളുടെ പൊളിറ്റിക്സ് അതാണ്. ഇതിനകത്ത് ആത്മാർത്ഥത പറയുമ്പോൾ സി പി എമ്മിന് ആത്മാർത്ഥത ഉണ്ടാകും ഇവിടെ, കാരണം സി പി എമ്മിന് ആവശ്യമാണ് ത്രിപുരയിൽ തിരിച്ചു വരിക എന്ന്. പക്ഷെ സി പി എമ്മിന് തിരികെ കൊണ്ടുവരിക എന്ന ആഗ്രഹം കോൺഗ്രസ് ഉണ്ടാകുമോ? അതാണ് ചോദ്യം. കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് അവർ ഭരിച്ചിരുന്ന സംസ്ഥാനമാണ്. അതിനും അപ്പുറം ദേശീയ കക്ഷി എന്നുള്ളൊരു അംഗീകാരം നിലനിർത്തേണ്ട മറ്റൊരു ആവശ്യമുണ്ട്. തങ്ങളെ തൂത്തെറിഞ്ഞ ബി ജെ പിയോട് രാഷ്ട്രീയമായി ഒരു പകരം വീട്ടൽ അല്ലെങ്കിൽ ഒരു നാല് സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്, ലീഡ് നില തുടരുകയാണ്. നാല് സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. ഇടതു പാർട്ടികളും കോൺഗ്രസും ചേർന്നുള്ള സഖ്യം ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു. തിപ്പാമോത്ത മൂന്ന് സീറ്റ് ലീഡ് ചെയ്യുന്നു. അതെ, ഒരു കറുത്ത കുതിരയാകുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്ന തിപ്രാമോത്ത. റഹീമിലേക്ക് ഒന്നുകൂടി പോകണം. റഹീം, ഈ തിപ്രാമോത്ത ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതല്ലേ? കാര്യം സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ ഒരു ഒരു പരിധിവരെ പ്രാദേശികവാദം ഉയർത്തി, ഗ്രേറ്റർ ത്രിപുര എന്ന വാദം ഉയർത്തുന്ന കോൺഗ്രസിന്റെ മുൻ പി സി സി അധ്യക്ഷൻ കൂടിയായ അവസാനത്തെ ത്രിപുര രാജാവിന്റെ